അങ്ങനെ വിശുദ്ധമായ ഇസ്ലാം ഇസ്ലാമിൻ്റെ ഏതൊരു കർമ്മം എടുത്തു നോക്കിയാലും ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഏത് വിഷയം നാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അതിലൊക്കെയും ആത്മീയമായ ഒരു വശം നമുക്ക് കാണാൻ കഴിയുന്നതോടൊപ്പം തന്നെ ഭൗതികമായ പല നേട്ടങ്ങളും നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും സാധിക്കും. എന്നാൽ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം ചെയ്യുന്ന നിസ്കാരങ്ങളോ നോമ്പോ അല്ലെങ്കിൽ മറ്റ് ഏത് ആരാധനകളോ അതിൽ ഭൗതികമായ നേട്ടങ്ങളും ഭൗതികമായ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെങ്കിലും എല്ലാ ആരാധനകൾ കൊണ്ടും നാം ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ നാം ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക, തഅബ്ബുദിയായ നിലക്ക് മാത്രമാണ്. മറ്റുള്ളത് ശാസ്ത്രലോകം കണ്ടെത്തുകയും ഇസ്ലാം തന്നെ അതിൻ്റെ നേട്ടങ്ങൾ വിവരിക്കുകയും ചെയ്തതാണ് എങ്കിൽ പോലും ആ ഒരു നേട്ടം ഭൗതികമായ നേട്ടമല്ല ഏതൊരു ആരാധന കൊണ്ടും നാം ലക്ഷ്യമാക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം ആത്മീയമായ വളർച്ചയും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം നമ്മുടെ ആരാധനകൾക്ക് മുന്നിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്ലാമിലെ ഏതൊരു ആരാധനയുടെയും പ്രധാനമായ ലക്ഷ്യം അള്ളാഹുവിനോടിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. എന്നതോടൊപ്പം തന്നെ ഇസ്ലാം നിർദ്ദേശിച്ച ഓരോ ആരാധനയ്ക്ക് പിന്നിലും മനുഷ്യൻ്റെ ഭൗതിക ആത്മീയ വളർച്ചയ്ക്കും ശാരീരിക മാനസിക സൗഖ്യത്തിനും നിദാനമായ പല ഘടകങ്ങളും കണ്ടെത്താൻ സാധിക്കും. ചിലത് കണ്ടെത്തി സമർപ്പിക്കപ്പെട്ടതും മറ്റു ചിലത് ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതുമാണ്. ഇസ്ലാമിലെ ഒരു ആരാധനയും മനുഷ്യനെ കഷ്ടപ്പെടുത്താനോ പ്രയാസപ്പെടുത്താനോ അല്ല കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നോമ്പ് കൊണ്ടും ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ശരീരത്തെ തളർത്താനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല, മറിച്ച് ആരോഗ്യവും പരിരക്ഷണവും അനുസരണവും കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിലേക്കുള്ള പരിശീലനവുമാണ്. അതിലൂടെ വിശുദ്ധമായ റമദാനിലെ വ്രതം അതോടൊപ്പം മറ്റു സുന്നത്തായ നോമ്പിലൂടെ മനുഷ്യന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പനുഷ്ഠിക്കാൻ പ്രയാസം നേരിടുന്ന രോഗികൾ, കുട്ടികൾ, ആർത്തവകാരി, പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ, ചില ഘട്ടങ്ങളിൽ ഗർഭിണികൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, ഇവർക്കെല്ലാം തന്നെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നോമ്പ് മുറിക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ചിലർ അത് കുഴപ്പമായി കണ്ട്, അതായത് നോമ്പ് മുറിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്, അത് ഒരിക്കലും ചെയ്തുകൂടാ എന്ന ചിന്തയോടുകൂടെ ഈ നോമ്പ് നോൽക്കാൻ പറ്റാത്ത വിധം പ്രയാസമനുഭവിക്കുന്ന രോഗികൾ, അതുപോലെ തന്നെ ഗർഭിണികൾ, മുലയൂട്ടുന്ന സ്ത്രീകളെല്ലാം നോമ്പെടുക്കാൻ ശ്രമിക്കുന്നതായി കാണാം. എന്നാൽ അത്തരം ഘട്ടങ്ങളിൽ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നോമ്പെടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അവൻ നൽകിയ ഇളവുകൾ സ്വീകരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം തന്നെയാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തിയതാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസ്, അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു അൻ തുഅതാ റുഖസുഹു കമാ യക്റഹു അൻ തുഅതാ മഅസിയതു. ഇശ്ശേം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ വിലക്കിയ കാര്യങ്ങളിലേക്ക് ജനങ്ങൾ അടുക്കുന്നതിനെ എത്രമാത്രം വെറുക്കുന്നുവോ അത്രമാത്രം അവൻ്റെ ഇളവുകൾ കൊണ്ടുവരുന്നതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇസ്ലാം നിർദ്ദേശിച്ച ഇളവുകൾ, ആ ഇളവുകളെ സ്വീകരിക്കുക എന്നുള്ളത് മതത്തിൽ നിന്ന് തെന്നിമാറുന്ന അല്ലെങ്കിൽ മതത്തിൽ നിന്ന് അന്യമായി പോകുന്ന ഒരു വിഷയം അല്ല, മറിച്ച്
നിർബന്ധ ഘട്ടങ്ങളിലൊക്കെയും ആ ഇളവുകളെ നാം സ്വീകരിക്കണം. നിസ്കാരത്തിൽ ജമാക്കുകയും ഖസ്റാക്കുകയും ചെയ്യുന്ന സമ്പ്രദായം, അതിനെ പലരും തൻ്റെ പൂർണ്ണത, ആരാധനയുടെ പൂർണ്ണതയിൽ നിന്ന് കുറവാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അത്തരം ഇളവുകളൊന്നും സ്വീകരിക്കാത്തവരെ നമുക്ക് കാണാം. എന്നാൽ അത്തരം ഘട്ടങ്ങളിൽ, യാത്രാഘട്ടങ്ങളിലെല്ലാം അവിടെ നാം അത്തരം ഇളവുകൾ സ്വീകരിക്കണം. ആ ഇളവുകൾ സ്വീകരിക്കുക എന്നുള്ളത് കൂടി ഇസ്ലാമിൽ പെട്ടതാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ യാത്രാവേളകളിൽ ദുഹറും അസറും ഒരേ സമയത്ത് നിസ്കരിക്കുക, അസറും മഗ്രിബും ഒരു സമയത്ത് നിസ്കരിക്കുക, അതിൽ തന്നെ ഖസ്റാക്കുന്ന ദൂരം ഉള്ള ഘട്ടങ്ങളിൽ നാല് റക്അത്തുള്ള നിസ്കാരങ്ങളെ രണ്ട് റക്അത്തായി നിസ്കരിക്കുക, ഇതൊക്കെയും ഇസ്ലാം നൽകിയ ഇളവുകളാണ്. ആ ഇളവുകൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല, ചില ഘട്ടങ്ങളിൽ ആ ഇളവുകൾ സ്വീകരിക്കലാണ് പൂർണ്ണമായി ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി ചെയ്യുന്നതിനേക്കാൾ പൂർണ്ണമായി ചെയ്യുന്നതിനേക്കാൾ കൂലി ലഭിക്കുക എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ശരീരത്തെ നാശത്തിലേക്ക് കൊണ്ടിടാൻ വേണ്ടി പാടില്ല. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളാൽ നിങ്ങളെ തന്നെ ആപത്തിലകപ്പെടുത്തരുത്, നന്മ ചെയ്യുകയും വേണം. തീർച്ചയായും നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. അപ്പോൾ ശരീരത്തിന് ആപത്ത് സംഭവിക്കുന്ന, ശരീരത്തിന് നാശം സംഭവിക്കുന്ന, ശരീരത്തിന് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രയാസപ്പെട്ടുകൊണ്ട് ആരും നോമ്പനുഷ്ഠിക്കേണ്ടതില്ല. അത്തരം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമുള്ള രോഗികൾക്ക് നോമ്പ് മുറിച്ച് മറ്റ് ഘട്ടങ്ങളിൽ ആ നോമ്പ് നൂറ്റുവീട്ടാൻ ഇസ്ലാം ഇളവ് നൽകിയിട്ടുണ്ട്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒട്ടേറെ നേട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് നോമ്പ് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണെന്ന് മതപരമായും വൈജ്ഞാനികമായും ചരിത്രപരമായും തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ശാരീരികമായി ഒരുപാട് സുഖങ്ങൾ ഈ നോമ്പ് വഴി നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. സാമൂഹികമായും പലതും നമുക്ക് ലഭിക്കാറുണ്ട്. മാനസികവുമായും ഒട്ടേറെ നേട്ടങ്ങൾ വിശുദ്ധമായ റമദാനിലെ നോമ്പ് കൊണ്ടും അല്ലാത്ത വ്രതങ്ങൾ കൊണ്ടും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരികമായി അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും നോമ്പ് അത് ആ വിഷമങ്ങൾ മാറാനുള്ള കാരണങ്ങളാണ്. സാമൂഹികമായി പരസ്പര തെറിവിളികളും പരസ്പരം ഇകഴ്ത്തുകയും പരസ്പരം ദ്രോഹിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഇസ്ലാം അത്തരം നോമ്പിൻ്റെ ഘട്ടങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നവനോട് അത്തരം ചെയ്തികളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നോമ്പ് നോറ്റുകൊണ്ട് ഒരാൾ മറ്റാളെ ചീത്ത വിളിക്കുന്നത് കണ്ടാൽ അവിടെ പറയണം അവനോട്, ഇന്നിമ്പും സ്വാ ഇന്നും, ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് അത്തരം ചെയ്തികളിൽ നിന്ന്, അത്തരം ചെയ്തികളോട് ഇടപെടാൻ ഇസ്ലാം എനിക്ക് അനുവാദം നൽകുന്നില്ല, എന്നെ തടഞ്ഞു വെക്കുന്ന ഘടകം നോമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത്തരം ദുഷ്ചെയ്തികളിൽ നിന്ന് പിന്തിരിയണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ മാനസികമായ ഒരുപാട് പിരിമുറുക്കങ്ങൾ, അതിനെല്ലാം തന്നെ നോമ്പ് പരിഹാരമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിനെ നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് അഥവാ വ്രതം നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടതുപോലെ ഭയപ്പെടുന്നതിന് വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ
ഈ നോമ്പിനെ മറ്റു സമൂഹങ്ങൾ മറ്റു മതവിശ്വാസികൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് പരിശോധിച്ചാൽ പുരാതന ഈജിപ്തിലെ ജ്യോത്സ്യന്മാരും മതനേതാക്കളും ഈ നോമ്പ് അല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ നാം അവർ നോമ്പ് എന്ന് പറയാൻ വിളിക്കാൻ പറ്റൂലെങ്കിലും അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്ന ഈ സമ്പ്രദായം അവരിൽ ഉണ്ടായിരുന്നു. ഒരാഴ്ച മുതൽ ആറാഴ്ച വരെയായിരുന്നു അവരുടെ നോമ്പിൻ്റെ കാലപരിധി. പുരാതന ചൈനക്കാരും ഈജിപ്തിൻ്റെ പാത പിൻപറ്റി ഈ നോമ്പ് അനുഷ്ഠിച്ചു പോന്നിരുന്നു. അതേസമയം റോമക്കാർ അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പ്രത്യേകം മനസ്സിൽ കരുതിക്കൊണ്ട് അവർ നോമ്പ് അനുഷ്ഠിച്ചു പോന്നിരുന്നു. ജൂതന്മാരും നോമ്പ് അനുഷ്ഠിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. പ്രത്യേകിച്ച് അവർക്കിടയിൽ വല്ല വിപത്തും വല്ല കുഴപ്പങ്ങളും സംഭവിക്കുന്ന ഘട്ടങ്ങളിൽ അവർ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു അതിനെ പ്രതിരോധിച്ചിരുന്നത്. ഇപ്പോൾ മഹാമാരിയും മനുഷ്യകുലത്തെ തന്നെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള വല്ല രോഗം വന്നാൽ ജൂതന്മാരെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ചിരുന്നത്. അതിൽ നിന്നെല്ലാം വിചിത്രമായി തോന്നുന്ന ശാസ്ത്രീയമായ മറ്റൊരു കാര്യം, ചില മൃഗങ്ങൾ വരെ അവയുടെ ശരീരത്തെയും വംശത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നതാണ്. മനുഷ്യരെ പോലെ മനുഷ്യന്റെ വിവേകബുദ്ധി അള്ളാഹു നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് പലതും ചെയ്യുന്നു എന്നത് നമുക്ക് അത്ഭുതമായി തോന്നുന്നില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മൃഗങ്ങൾക്കും കൂടി ഈ രൂപത്തിൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചാൽ അവരുടെ ശരീരത്തിനും വംശത്തിനും സംരക്ഷണം ലഭിക്കുമെന്ന കാര്യം അറിയിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല മൃഗങ്ങളും ഒരുപാട് നേരത്തേക്ക് ഭക്ഷണങ്ങൾ കഴിക്കാൻ നാം ചെയ്യുന്ന രൂപത്തിലല്ലെങ്കിലും അന്നപാനീയങ്ങളിൽ വിട്ടുനിൽക്കുന്ന സമ്പ്രദായം മൃഗങ്ങളിൽ വരെ കണ്ടെത്തിയതായി ശാസ്ത്രം പറയുന്നുണ്ട്. പല ഘട്ടങ്ങളിലും ഡോക്ടർമാർ തങ്ങളുടെ അടുത്ത് വരുന്ന രോഗികൾക്ക് പൂർണ്ണമോ ഭാഗികമോ ആയ രീതിയിൽ നോമ്പ് കൊണ്ട് നിർദ്ദേശിക്കാറുണ്ട്. ഷുഗർ പരിശോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗത്തിനുള്ള ടെസ്റ്റ് നടത്താൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഘട്ടങ്ങളിൽ നമുക്ക് കാണാം ഡോക്ടർമാർ പറയും രാവിലെ ഒന്നും കഴിക്കാത്ത അവസ്ഥയിൽ നോമ്പ് നോറ്റുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ രാവിലെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെയാണ് ടെസ്റ്റിന് വേണ്ടി വരേണ്ടത് എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ശരീരത്തിൽ നിന്ന് അല്പനേരത്തേക്കെങ്കിലും ഭക്ഷണപാനീയങ്ങളെ മാറ്റി നിർത്തുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയും അല്ലെങ്കിൽ അത് ആരോഗ്യപരമായ ടെസ്റ്റിന് നൽകുന്ന സഹായത്തെയും സംബന്ധിച്ച് അവർക്ക് അവബോധമുണ്ടായത് കൊണ്ടാണ്. നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ എന്താണ് ശരീരത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ആമാശയത്തിൽ നിന്ന് ഭക്ഷണം ഒഴിവാകുമ്പോൾ ആദ്യം വിശപ്പ് അനുഭവപ്പെടുന്നു, രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറയുന്നു. രണ്ടാമത്തെ നോമ്പിൻ്റെ ആദ്യഘട്ടത്തിൽ നാഡിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതുവഴി മനുഷ്യൻ തൻ്റെ പതിവ് രീതിയിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി നിൽക്കുന്നു. ആദ്യത്തെ ഒന്നും രണ്ടും ദിവസങ്ങളിൽ ഈ വലിയൊരു മാറ്റങ്ങൾ നമുക്ക് കൃത്യമായി പ്രകടമായി വരുന്നതായി കാണാം. മൂന്നാമത് ശരീരത്തിന് ചെറിയ തോതിലുള്ള ബലഹീനതകൾ അനുഭവപ്പെടുന്നു. നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് കൂടുതൽ അധ്വാനമുള്ള ജോലി ചെയ്യുന്നവർക്കും നേരാമണ്ണം നോമ്പ് മുറിക്കുകയോ അത്താഴം കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നവർക്ക് ഈ ക്ഷീണം കൂടുതലായി അനുഭവപ്പെടുന്നതായി കാണാം. അതുകൊണ്ടാണ് ഇസ്ലാം നിർദ്ദേശിച്ചത് നോമ്പ് മുറിക്കുകയും ഭക്ഷണം കഴിക്കുകയും രാവിലെ അത്താഴ സമയത്ത് നോമ്പിന് ശക്തി ലഭിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുകയും വേണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ആ നോമ്പിൻ്റെ ഘട്ടങ്ങളിൽ നോമ്പ് സമയത്തുണ്ടാകുന്ന ശാരീരിക കൂടുതൽ ബലഹീനത ഉണ്ടാകുന്നതിൽ നിന്ന് ശരീരത്തെ പ്രതിരോധിച്ചു നിർത്താൻ വേണ്ടിയാണ്. ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റിയ മാറ്റങ്ങളാണെങ്കിൽ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന ചില മാറ്റങ്ങൾ കൂടി നാം അറിയേണ്ടതുണ്ട്.
അത്യാഹിത ഘട്ടങ്ങളിൽ ആവശ്യമായി വരുന്ന രീതിയിൽ പഞ്ചസാരയുടെ അംശം കരളിൽ ഉണ്ട് എന്നുള്ളത് വൈദ്യശാസ്ത്രം സമ്മതിച്ച കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ അളവ് കൂടുക വഴി വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. എന്നാൽ നോമ്പ് അനുഷ്ഠിക്കുക വഴി കരളിലുള്ള പഞ്ചസാരയുടെ അളവ് ചലിക്കാൻ തുടങ്ങും. വ്രതസമയത്ത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അത് രക്തത്തിലേക്ക് നീങ്ങും. അങ്ങനെ ശരീരത്തിൽ നല്ലൊരു അവസ്ഥ ശരീരത്തിൽ സംജാതമാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഭക്ഷണപാനീയങ്ങളൊക്കെയും അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിക്കുക എന്നതാണ് നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും ശാരീരിക ഇച്ഛകളിൽ നിന്നൊക്കെയും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മറ്റു ശാരീരികവും ശാരീരികവും അതുപോലെ തന്നെ വൈകാരികവുമായ എല്ലാ സുഖങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ് നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കുന്നതെങ്കിൽ ആ ഭക്ഷണങ്ങളൊക്കെയും നോമ്പ് തുറയുടെ സമയത്തും അത്താഴ സമയത്തും വെട്ടിവിഴങ്ങുന്ന ഒരുപാട് പേരെ നമുക്കിടയിൽ കാണാൻ വേണ്ടി സാധിക്കും. അത്തരക്കാർക്ക് ഈ നോമ്പ് കൊണ്ടുള്ള ഭൗതികമായ നേട്ടം ലഭിക്കൂല എന്നതോടൊപ്പം തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ലാല്ലക്കും തത്തക്കും നിങ്ങൾ അള്ളാഹുവിന് ഭയപ്പെടുന്നവരായി മാറുക എന്ന ആ പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി അവർക്ക് ലഭിക്കാതെ പോകുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇയ്യാകും വൽ ബത്ന ഫഇന്നഹാ സിഖലും ഫിൽ ഹയാതി വനതനും ഫിൽ മൗത്ത്. ഇയ്യാകും വൽ ബത്ന, നിങ്ങൾ പള്ള നിറക്കലിനെ നിങ്ങൾ സൂക്ഷിക്കണം, വയറ് നിറച്ചുകൊണ്ടേ ഇരിക്കരുത്. എല്ലാ സമയത്തും പള്ള നിറഞ്ഞുകൊണ്ടുള്ള ഒരവസ്ഥയല്ല നമുക്കുണ്ടാവേണ്ടത്. എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പം? ഫഇന്നഹു സിഖലും ഫിൽ ഹയാ, കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അതുവഴി ശരീരത്തിന് ഭാരമുണ്ടാകും. ശരീരത്തിന് നടക്കാനോ ഇരിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ എല്ലാം പ്രയാസം അനുഭവപ്പെടും. വയറ് നിറഞ്ഞാൽ ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളും പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. വനത്തിനും ഫിൽ മൗത്ത്, മരണത്തിന് ശേഷം ആ പള്ള വയറ് നിറച്ചതുകൊണ്ട് വലിയ മൻഫാത്തൊന്നും അവിടെ ലഭിക്കുന്നില്ല, മറിച്ച് അതൊക്കെയും ദ്രവിച്ച് മോശമായ സ്മെല്ലിലേക്കാണ് അത് മരണശേഷം നീങ്ങാൻ പോകുന്നത് എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. നമ്മുടെ ആമാശയങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ വയറിനെ സൂക്ഷിക്കുക എന്നത്, നമ്മുടെ ശാരീരികമായ സൗഖ്യത്തെ നിലനിർത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി നാം കാണേണ്ടതുണ്ട്.